അപ്പുറത്തെ വാ മുമ്പേ വാ മുടികളുണ്ട് ചെടിക്കഴിക്കാൻ തക്കവണ്ണം ഉണ്ടോ അല്ലെ ആദ്യം ഡിഗ്രി മഞ്ഞപൂർണ്ണ ഐശ്വര്യമായിരിക്കുന്ന മാതാക്കന്മാരെ തറവാട് ഉന്നതമായിട്ട് ഉണ്ടെത്തുന്നതിരിക്കലും അല്ലെ എങ്കിലോ കാട്ടിലേക്ക് മെരുകായിട്ടും വീട്ടിലേക്ക് ധർമ്മദൈവമായിട്ട് നിലനിന്നിരിക്കുന്ന മഹാദേവൻ കുളിരാജൻ അല്ലെ ആപത്ത് വരുന്ന കാലങ്ങളിൽ കൈ അല്ലെ കാത്തു രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുകയും ഏതാനും മടികളുണ്ടോ ഇരിക്കട്ടെ അല്ലെ എന്തായ ഭക്തന പ്രസാദങ്ങളെല്ലാം പൂരിത്തിട്ട് അതിനുശേഷം അല്ലെ വലിയ സങ്കടക്കുറി മനസ്സിനെ കത്തും ആ സങ്കടക്കുറെല്ലാം തീർക്കാനൊക്കെ ഭഗവാനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നിരിക്കുന്ന ഭക്തിയാണ് ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്ദിരമായിട്ട് ഒരു കുഞ്ഞുള്ള പ്രസാദം കരത്ത് തന്നിട്ടുണ്ട് എന്ത് ശേഷി കുറവാണെന്ന് വരികളും എന്തൊരു മഹാവ്യാധിയാണെന്ന് വരികളും അത് ഇന്നേ ദിവസം ഭഗവാന്റെതായ കരവർഷമേറ്റതായ നാളെ തൊട്ട് സുഖം വന്നു സുഖം കിട്ടിയെന്നിരിക്കുന്നത് അനുഭൂതി ഉണ്ടാക്കുന്നു നമ്മളെ ഹിന്ദുക്കണ്ട മൊഴികളുണ്ടോ വരും വളരെ മൊഴികളുണ്ടോ ജലി കഴിക്കാൻ എന്താണ് നാമത എന്താണ് തറവാട് ഏതാണ് വീട്ടിലേ എന്റെ ബാലാധിമന്ത്രപാട ആധാരമായിട്ട് പാലായിക്കോലും അല്ലെ എങ്കിലും ബാലാധിമന്ത്രപാട ആധാരപ്പെട്ട ബാലഹോതി കുമാരഹോതിയും അങ്ങനെ ഇരിക്കുന്നതാ അനേക ദേവന്മാരെ പട്ടം കെട്ട് വർമ്മനാരി ഉണ്ടെത്തണമെന്ന് ഒരിക്കലും സ്ഥലക്കുറ ആധാരമായിട്ട് എന്റെ എങ്ങനെയാണ് എവിടെയാണ് കളിച്ചു മറിയുന്നൊക്കെയും ബാത്തൂർ വന്നില്ല സ്ഥലക്കുറാധാരം വാരിശ്ശേരി വേട്ടത്തിന് ബാലഭൂതിയും ഞങ്ങൾ തന്നിരിക്കുന്ന ഒരു അഭിമാനങ്ങളുണ്ട് എവിടെ ചെന്ന് കൈയെടുത്താലും കാത്തു രക്ഷിക്കാൻ ഞാനുണ്ട് കേട്ടോ ബാലന്മാര് ബാലന്മാര് വായക്കണമുള്ളതേ ചൊല്ലിക്കഴിക്കാൻ വഴികളുണ്ടോ ഊക്കുപോയി ഊന്നുമലായി എന്നിരിക്കുന്ന ഒരു സങ്കട മനസ്സിനകത്തും എന്നാലും അല്ലെ ഇരിക്കട്ടെ ആയതുകൊണ്ട് അല്ലെ എങ്കിലും ദുഃഖങ്ങളും ദുരിതങ്ങളും ഇന്നിരിക്കുന്നതായ ഒരു ത്രാസിന്റെ രണ്ട് തട്ടുകളാണ് എങ്കിലും ആ രണ്ട് ത്രാസിന്റെ തട്ടുകൾക്ക് അല്ലെ തുല്യത വരുത്തണമെങ്കിൽ എന്ത് വേണം ദേവന്മാര് ഭാവി വിചാരിക്കണം ഏ വൈദങ്ങളെ സുഖം തന്നെയല്ലേ രണ്ട് കുടുംബാധികൾ എത്രനാൾ തന്നെ ജന്മം രണ്ട് കുഞ്ഞിരാങ്ങളെ ജന്മം നൽകി അതിനെ മാറോട് ചേർത്ത് ലാളിത്യം അതുകൊണ്ട് സന്തോഷിക്കുന്നതാ വീടെങ്കിൽ അനർത്ഥങ്ങളും ആലസ്യങ്ങളെല്ലാം ദൂരീകരിച്ച് തന്നെ രക്ഷിക്കണം എന്ന് വിളിപ്പിക്കുന്ന പ്രാർത്ഥന നല്ലോ കുറേ സന്തോഷമായി ചെല്ലിക്കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടോ എന്താണ് പുറപാട് മാമതയം എങ്ങനെ എങ്ങനെ ആയതുകൊണ്ട് അല്ലെ നോക്കിപ്പോരുന്ന കാലിൽ കുരുക്കളി എന്നിരിക്കുന്നതായ മുഴുവനും അതുപോലെ തന്നെ 44,000 എന്നിരിക്കുന്ന ഒരു ചൊല്ലിനല്ലോ ഞാൻ അല്ലെ 44,000 ചൊല്ലി കഴിച്ചിട്ടുണ്ട് എന്നാലും ഭേദം വരുത്താറപ്പം തന്നെ എന്റേതായ ക്ഷേത്രവാരേഷ് എന്റേതായ പൊയ്പോക്കത്തൊക്കെ മറന്നുപോരുന്നതായ കാലനേരത്തുകൾ എങ്ങനെ ദേഹബലെല്ലാം കുറഞ്ഞുപോയി അല്ലെ എങ്കിലോ ദേവന്റേതായ ഈ തിരുമുടി കാണാൻ തപ്പണം അല്ലെ അനേകം അല്ലെ ബുദ്ധിമുട്ടാണ് ഇവിടെ കൈയെടുത്തത് എങ്കിലും ഇവിടെ വരുന്നതാ ഇക്കിനകത്തെങ്കിലും എന്തൊരു ക്ഷീണം തോന്നാണ് അപ്പം ഇവിടെ എത്തിക്കാറാണ് ശക്തി തരണം എന്ന് പ്രാർത്ഥിക്കാറായിരിക്കട്ടെ ഇതിന് വളരെ മൊഴികളുണ്ടോ ചൊല്ലി കഴിക്കാൻ ഇരിക്കട്ടെ ആയതുകൊണ്ട് അറിഞ്ഞവർക്കും ആരാധന കുറിച്ച് തന്നെ അറിയാത്തവർക്കോ രഹുദ്രമൂർത്തി അല്ലെ എന്നാലോ എന്റേതായ ഈ വനത്തിങ്കിലുള്ളതായ അല്ലെ എന്റേതായ വാസം സ്ഥലം നിങ്ങൾ സന്ദർശിച്ച് അല്ലെ എന്നോട് നിങ്ങൾ അല്പാടുന്ന സങ്കടം വളർത്തിക്കാൻ വന്നിരിക്കുന്ന ഭക്തന്മാർ തന്നെയല്ലേ എന്നാൽ ഭക്തന്മാർക്ക് വേണ്ടിരിക്കുന്നതായ ഭാഗ്യങ്ങൾ ഞാൻ പൊഴിച്ചു തരാന്നൊക്കെ മാൽപ്പം കൊണ്ടാപ്പോരെ ഹിന്ദുക്കണ്ട മൊഴികളുണ്ടോ മംഗല്യഭാഗ്യമെല്ലാം ഉണ്ടായിട്ടില്ലേ വീട് കിട്ടിയിരിക്കുന്നതായ ഭാഗ്യമാണ് എന്നാൽ അനന്തമായിരിക്കുന്ന വിഹായത്തിൽ നീണ്ടുതുറന്ന് നടക്കുന്നതായ കാലങ്ങളിലെ ശക്തി തരാണ്ടക്കണം ഉയർന്നു മുടക്കാനുള്ളതായ ശക്തികളൊക്കെ ഞാൻ തന്നോളാം കേട്ടോ പരിസരത്ത് വരുന്ന പിന്നിപൂർണ്ണ കാലത്തേക്ക് ഒക്കത്തെ ഒരു കുഞ്ഞുമായിട്ട് അല്ലേ ഞാൻ തിരിക്കുന്ന മഹാദേവത്തെ അല്ലേ വന്ന് തൊഴുതൂരുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാക്കണമെന്ന് കാത്തിരിക്കാം ബാക്കി വിവരങ്ങളെ ഹിന്ദുക്കണ്ട വരുന്ന സങ്കടങ്ങളുണ്ടോ ചിന്തിക്കാൻ അല്ലെ കൈപ്പിടിച്ചിരുന്ന നാഥനോടത്തിൽ ജീവിതത്തിന്റെ സുഖം തന്നെ അല്ലെ എന്നാലും ഉണ്ടെന്ന് സങ്കടമുണ്ടല്ലോ അല്ലെ അല്പമാത്രമായിരിക്കുമ്പോ കണ്ണുനീരി മനസ്സിനകത്തെല്ലാം ഉണ്ട് എന്നാലും ദേവന്റെ മുന്നിൽ എങ്ങനെ തുറന്നു കാണിക്കും ലജ്ജ വേണ്ട അല്ലെ ഇതിന് വളരെ ഒരു വൈദ്യന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ